അരനൂറ്റാണ്ടിലേറെ മലയാളത്തിന്റെ തിരശീലയിൽ സ്വാഭാവിക അഭിനയത്തിന്റെ കണ്ണീരും ചിരിയും നിറച്ച KPSC ലളിതയ്ക്ക് കേരളം വിട നൽകുന്നു. കൊച്ചിയിൽ മകൻ സിദ്ധാർത്ഥിന്റെ ഫ്ളാറ്റിൽ ഇന്നലെ രാത്രി 10:30 അന്തരിച്ച അഭിനേത്രിക്ക് ഇന്ന് കൊച്ചി നഗരം കണ്ണീരോടെ വിട നൽകി. എറണാകുളത്തെ പൊതുദർശനത്തിന് ശേഷം തൃശൂരിലേക്ക് കൊണ്ടുപോയ മൃതദേഹം തൃശൂർ സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് പ്രിയ ഇളവള്ളി മഠമാണ് നമുക്കൊപ്പം ചേരുന്നത്. പ്രിയ, കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ വനിതാ അധ്യക്ഷ, ഇന്ന് ചേതനയേറ്റ ശരീരമായി അവർ ആ ഹാളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഏത് രീതിയിലുള്ള കാഴ്ചകളാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്? വലിയ ജനത്തിരക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? അല്പം മുമ്പാണ് KPSC യുടെ മൃതദേഹം റീജിയണൽ തിയേറ്ററിൽ എത്തിച്ചത്. 2016 മുതൽ സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷയായിരുന്നു KPSC ലളിത. 6 മാസം മുമ്പാണ് അവർ അവസാനമായി ഇവിടെ വന്നുപോയത്. പിന്നീട് അസുഖബാധിതയായതിനു ശേഷം സംഗീത നാടക അക്കാദമിയിലേക്ക് എത്തിയിരുന്നില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി സംഗീത നാടക സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവങ്ങളിലും മേളകളിലുമൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു KPSC ലളിത. ഒരു കലാകാരി എന്ന നിലയിൽ, അധ്യക്ഷ എന്ന നിലയിൽ യുവാക്കൾക്കൊപ്പം ചേർന്ന് നിന്ന് ലളിതയുടേത് ഇവിടെ അരമണിക്കൂർ നേരമാണ് പൊതുദർശനം ലഭിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ വണ്ടിയിൽ നിന്ന് ഇറക്കേണ്ടതില്ല എന്ന തീരുമാനമായിരുന്നു. എന്നാൽ തൃശ്ശൂരിലെ കൗലാവതിയുടെ ആവശ്യപ്രകാരമാണ് KPSC ലളിതയുടെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് തൃശൂർ സംഗീത നാടക അക്കാദമി വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ, സാഹിത്യ, സിനിമാ രംഗത്തെ നിരവധി പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. KPSC ലളിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി വലിയ തരത്തിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അരമണിക്കൂർ ഏറിപ്പോയാൽ 45 മിനിറ്റാണ് ഇവിടെ പൊതുദർശനത്തിന് ഉദ്ദേശിക്കുന്നത്. എത്രയോ തവണ ഇവിടെ അത്രമാത്രം കർമ്മ നിരതയായി നിന്ന KPSC ലളിതയുടെ ജീവൻ നീക്കാത്ത ശരീരം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ നിരവധി അഭ്യർത്ഥിക്കാൻ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള തിരക്ക് ഇത് മൂലം അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെ ഇങ്ങനെ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊതുദർശനം ഈ രീതിയിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പെട്ടെന്നാണ് തീരുമാനം മാറ്റുകയും ഇവിടെ പൊതുദർശനത്തിന് വെക്കാമെന്ന തീരുമാനം ഉണ്ടാവുകയും ചെയ്തത്. രാഷ്ട്രീയ രംഗത്തുള്ള നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഇന്നസെന്റ്, പത്തനംതിട്ട, രമാദേവി ഉൾപ്പെടെയുള്ള കലാകാരന്മാർ, സംവിധായകൻ ജയരാജ് വാര്യർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. 2004 മുതലാണ് തൃശ്ശൂരിൽ, വടക്കാഞ്ചേരിയിൽ KPSC രണ്ടാമത്തെ താമസമാക്കിയത്. 1978 എന്റെ കാർ സ്വദേശിയായ സംവിധായകൻ ഭരതത്തിൽ അദ്ദേഹം മരിക്കുന്നു. അതിനുശേഷം 2004 എങ്കക്കാട് ഭരതന്റെ തറവാട്ട് വീടിനോട് ചേർന്ന സ്ഥലം വാങ്ങി അവർ വീട് വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് കടക്കാഞ്ചേരിയുടെ മരുമകളല്ല, മകളായി തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഭരതന് ഏത് രീതിയിലാണോ തൃശ്ശൂരുകാർ വടക്കാഞ്ചേരിക്കാർ സ്നേഹിച്ചിരുന്നത്, അതേ സ്നേഹം ലളിതയ്ക്ക് തൃശ്ശൂരുകാർ നൽകി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റിൽ, പട്ടികയിൽ ലളിതയുടെ പേരും പരിഗണനയ്ക്ക് വന്നിരുന്നു. എന്നാൽ അവസാന നിമിഷം അത് മാറിപ്പോവുകയായിരുന്നു. തുടർന്നാണ് ഇവർക്ക് സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ സ്ഥാനം നൽകാൻ CPM തീരുമാനിക്കുകയും ചെയ്തത്. KPSC നാടകങ്ങളിലൂടെയാണ് KPSC ലളിത ഈ കലാരംഗത്ത് എത്തുന്നത്. പിന്നീട് കൂട്ടുകുടുംബം എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തിലെത്തി. അങ്ങനെ നിരവധി സിനിമകൾ, 5.5 പതിറ്റാണ്ടിനിടെ 500-ലധികം സിനിമകളാണ് KPSC ലളിതയുടേതായി വന്നത്. ഒരു കഥാപാത്രവും ഒന്നിന്റെയും ഫോട്ടോ കോപ്പി ആകാതെ തനി മലയാളി എന്ന് നമുക്ക് തോന്നാവുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു ഓരോ സിനിമയിലും ലളിത അവതരിപ്പിക്കുകയും ചെയ്തത്. കുസൃതിയായ അമ്മായിയമ്മ, നല്ല മരുമകൾ, അല്ലെങ്കിൽ വിസ്തൃതികാരിയായ അയൽവാസി, അങ്ങനെ ലളിത അഭിനയിച്ച് തീർത്ത കഥാപാത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഓർത്തെടുക്കുക പോലും ബുദ്ധിമുട്ടാണ്. അത്രമാത്രം കഥാപാത്രങ്ങളുടെ നീണ്ട നിര തന്നെയാണ് ലളിതയുടെ അഭിനയ ലിസ്റ്റിലിരിക്കുന്നത്. ഇപ്പോഴും പൊതുദർശനം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. നേരത്തെ അനുശോചനം അർപ്പിച്ച ഇന്നസെന്റ് ഉൾപ്പെടെയുള്ള ഇന്നസെന്റ് നിർമ്മമൊക്കെ ആയിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ തവണ KPSC ലളിത അഭിനയിച്ചിരിക്കുക. ആ ഇന്നസെന്റ് സംസാരിച്ചപ്പോൾ അദ്ദേഹം സിനിമ അഭിനയം, അല്ലെങ്കിൽ സിനിമയിലെ സഹപ്രവർത്തകൻ എന്ന് ഒരു സ്വന്തം സഹോദരി അല്ലെങ്കിൽ വീട്ടുകാരി എന്ന രീതിയിലാണ് KPSC ലളിതയെ ഓർത്തെടുക്കുകയും ചെയ്തത്. സത്യനന്ദിക്കാട് സിനിമകളിലൊക്കെ ഇത്തരത്തിൽ KPSC ലളിതയും ഇന്നസെന്റും തമ്മിലുള്ള കോമ്പിനേഷൻ ഒട്ടേറെ നമ്മൾ കാണുകയും ചെയ്തതാണ്.
ആ ഒരു സ്നേഹം, ഒരു ഗ്രാമീണ കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് ഇല്ലാതാകുന്നു. എന്നാൽ ഒരു കാലത്ത് അത്തരം സിനിമകളിൽ നിറഞ്ഞു നിന്ന കഥാപാത്രം, അതൊരു ന്യൂജൻ സിനിമ കാലത്തേക്ക് എത്തിയപ്പോഴും ലളിതയുടെ സാന്നിധ്യത്തിന് യാതൊരു കുറവുമൊന്നുമില്ല. അവരുടെ യാതൊരു കുറവുമൊന്നുമില്ല. ഏറ്റവും കൂടുതലായി അഭിനയിച്ച സിനിമകളിൽ പോലും നമുക്ക് കാണാൻ കഴിയും. കൂട്ടുകുടുംബത്തിൽ നിന്ന് തുടങ്ങി ഇതുവരെ എത്തിനിൽക്കുന്ന 500+ സിനിമകൾ, 2 തവണ ദേശീയ പുരസ്കാരം, നിരവധി തവണ സംസ്ഥാന പുരസ്കാരം. ശാന്തം എന്ന സിനിമയ്ക്ക് ഇന്ത്യക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. അതിൽ ഐ എം വിജയനൊപ്പമായിരുന്നു അവർ അഭിനയിച്ചത്. ഐ എം വിജയന്റെ ആദ്യത്തെ സിനിമ തന്നെയായിരുന്നു അതുണ്ടായിരുന്നത്. ഐ എം വിജയനും പ്രിയ ഇളവള്ളി മഠമാണ് തൃശൂർ സംഗീത നാടക അക്കാദമിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.